കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വിനോദയാത്ര വന്ന ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റ വാർത്ത ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്നു. ബോട്ട് സവാരി നടത്തുന്നതിനിടെ നൽകിയ ഭക്ഷണത്തിൽ നിന്നായിരുന്നു ഭക്ഷ്യവിഷബാധ എന്നായിരുന്നു പരാതി. കുട്ടികൾ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ജെവിൻ ടുട്ടു ചേരുന്നു വിവരങ്ങളുമായി. ടുട്ടു, ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണവും മറ്റ് അനുബന്ധ കാര്യങ്ങളുമൊക്കെ? അജത്, അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് പറയട്ടെ, കുട്ടികൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. ഈ ബസ് താമരശ്ശേരിയിൽ നിന്ന് വന്നാണ്, കട്ടിപ്പാറയുള്ള സ്കൂളിലുള്ള ബസ്സാണ്. ഈ ബസ്സിലാണ് കുട്ടികളൊക്കെ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അവരുടെ കൂടെ വന്ന കെയർ ടേക്കർമാരും ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോൾ, ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഇപ്പോൾ തിരിച്ച് താമരശ്ശേരിക്ക് തന്നെ പോവുകയാണ്. ഇന്നലെ രാവിലെ 4 മണിക്ക് താമരശ്ശേരി കട്ടിപ്പാറയിൽ നിന്ന് വന്ന ബസ്സാണിത്. കുട്ടികൾ ഉച്ചയ്ക്ക് 1:30 കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള ഈ മറിയ ട്രാവൽസിന്റെ ബോട്ടിൽ കയറുന്നതും അവിടെ നിന്ന് കായലിലേക്ക് പോയ ഏകദേശം 10-20 മിനിറ്റ് ശേഷമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തത്. അധ്യാപകർ പറഞ്ഞത് വെജിറ്റേറിയൻ ഊണ് കഴിച്ചു എന്നാണ്. ആ ഊണ് കഴിച്ച് പുറത്തിറങ്ങിയ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ടായത്. ഇവര് അധ്യാപകരാണ്, ഈ സോമതിരം സ്കൂളിന്റെ അധ്യാപകരാണ്, ചെയർമാനാണ്, സെക്രട്ടറി. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പം കുഴപ്പമില്ല. പിന്നെ ഇന്നലെ രാത്രി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. രാവിലെ നമ്മൾ ഏകദേശം രാത്രി ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ട്രിപ്പ് കൊടുക്കേണ്ടത് ട്രിപ്പ് കൊടുത്തു, അതുപോലെ പിന്നെ ഗുളിക കൊടുക്കേണ്ടത് ഇഞ്ചക്ഷൻ അടിക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. നേരം രാവിലെ 6 മണിക്ക് ഒരു റൗണ്ട്സിന് വന്നപ്പോൾ ഏകദേശം ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് രാവിലെ 4 മണിക്ക് വന്നത്. ബോട്ട് കയറിയതിന് ശേഷം നമുക്ക് അവർ ഒരു 1:45 2 മണിൻ്റെ ഉള്ളിൽ ഭക്ഷണം തന്നു. സാധാ വെജിറ്റേറിയൻ മീൽസ് ആണ് തന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ 3:30 ബോട്ടിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾ നേരെ MG റോഡിൽ നിന്ന് മെട്രോ വഴി ലുലുമാളിലെത്തി. ലുലുമാളിൽ നിന്നാണ് തുടക്കം. പിന്നെ വയറിന് അസുഖം ഓരോരുത്തരെ, അപ്പോൾ പല വഴികളിലായിട്ടാണ് ഓരോരുത്തരെ. 7 മണിയാകുമ്പോൾ സെക്കൻഡ് എൻട്രൻസിലേക്ക് എത്താനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ച് പറഞ്ഞു, അവൾക്ക് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ, പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എനിക്കുമുണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 7 മണിയായപ്പോൾക്ക് അവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ രൂക്ഷം മനസ്സിലാകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചൊക്കെ പിന്നെ ടോയ്ലറ്റിൽ പോയി. അപ്പോൾ വളരെ വിഷമം എന്ന് പറഞ്ഞപ്പോൾ നേരെ തൊട്ടടുത്തുള്ളൊരു ബൂഫിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. അവിടെ കയറുമ്പോഴാണ് ഒന്നായിട്ട് കുട്ടികളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായി കഴിഞ്ഞ് കുട്ടികളും രക്ഷിതാക്കളൊക്കെ 5 ബാത്റൂമിലും ക്യൂ ആയിട്ടായി നിന്നിരുന്നത്. ആണ് നേരെ ഒരു 1.5 മണിക്കൂർ വരെ അവിടെ നിന്ന്, കാരണം ബാത്റൂമിൽ പോകേണ്ടി പെട്ടെന്ന് പോയി വരുന്നത് കൊണ്ട്. അങ്ങനെ ഒരു ബസ്സിന് ഞങ്ങൾ ആദ്യം പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആ പോരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പറമ്പിലോ അതുപോലെ തന്നെ മറ്റു വീടുകളിലൊക്കെ ഓടി കയറി കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണ് നേരെ അവിടെ എത്തിയത്. നേരെ വരികയായിരുന്നു. ഡോക്ടർ എന്താ പറയുന്നത്? ഫുഡ് ഇൻസ്പെക്ഷൻ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ സംശയിക്കുന്നത്? കഴിച്ചത് ഒരു മോരുകറി ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള ഒരു മോരുകറിയായിരുന്നു. അപ്പോൾ ആ മോരുകറി കഴിച്ചോല് മാത്രമാണ് ഈ പിന്നെ ഇതുണ്ടായിരുന്നത്. ഒരു 3-4 ആൾക്കാർ മോരുകറി കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാത്ത സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും തോന്നിയായിരുന്നു? ഞങ്ങൾ അത് ചോദിക്കുകയും ചെയ്തു അവരോട്. അപ്പോൾ അവരെന്തോ ഒരു പേര് പറഞ്ഞു, ആ കറിൻ്റെ ഒരു പേര് പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ ചോദിച്ചു അവരോട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് 7 മണിക്ക് അവരെ വിളിച്ചു. അവരെ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് വിളിച്ചായിരുന്നു? ആ വിളിച്ചു. അവരെ പിന്നെ വിളിച്ച് സ്വിച്ച് ഓഫ് ആയിരുന്നു. മരിയ പിന്നെ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, നമ്മൾ അവർക്ക് പാക്കേജ് ആയിട്ട് കൊടുത്താണ്, ഭക്ഷണം അടക്കമുള്ള ഒരു പാക്കേജ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിളിച്ച ഒരു പിന്നെ ഫോൺ ഓഫായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ഒരു ഓഫീസിലെ നമ്പർ കിട്ടി, അവിടുന്ന് ഒരു ലേഡി ഫോൺ എടുത്തു, ഞങ്ങളങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അവർ വിളിച്ചു. അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളല്ല പിന്നെ ഹൈക്കോടതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കാറ്ററിംഗ് എന്നാണ് ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് സബ് കൊടുത്തതായിരുന്നു, അവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരെ നമ്പർ ചോദിച്ചു. അവരെ നമ്പർ ചോദിച്ചപ്പോൾ അവർ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറേ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 9:30 കൂടിയിട്ട് ഈ കാറ്ററിങ്ങിൻ്റെ ആൾ ഞാറക്കൽ നിന്ന സ്ഥലത്തു നിന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ വരണം, ഇവിടെ ഇഷ്യൂസ് ഉണ്ട്, കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, രക്ഷിതാക്കളും കുട്ടികളൊക്കെ, ഞങ്ങൾ ഡിസേബിൾഡ് കുട്ടികളാണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ മറ്റു മരുന്ന് ഇല്ല, അവർ 14 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞു. അവരിതുവരെ വന്നിട്ടില്ല, ബോട്ടുകാർ പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, നേരെ അവിടെ സ്വിച്ച് ഓഫ് ആണുള്ളത്. പോലീസ് വന്നിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ പോലീസ് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, പിന്നെ FIR ഇട്ടു, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു. അതിനുശേഷം പോലീസ് വന്ന് ഇട്ടു. നിരാശയിലാണ്? ഇനി സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ? സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. കാരണം നമ്മൾ ഒരു ദിവസത്തെ ഡ്രസ്സും 2 ഡ്രസ്സ് എടുത്തത്, പിന്നെ ഡിസേബിൾഡ് കുട്ടികളായത് കൊണ്ട് ഒരുപാട് ഗുളികകളൊക്കെ കുടിക്കുന്ന കുട്ടികളുണ്ട്, മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പം മരുന്നുകൾ ഏകദേശമൊക്കെ നമുക്ക് ഹോസ്പിറ്റലിന് തന്നു.
അത് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ അത്രയും സ്നേഹിക്കുന്ന ഒരു സംഘടനയാണ്, 13 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല മക്കളുമാണ്, നല്ല അവരെ അത്രയും സ്നേഹിക്കുന്ന, അവർക്ക് ഓരോരോ പ്രാവശ്യം ഓരോരോ യാത്രയാണ് കൊടുക്കുന്നത്. കണ്ട സ്ഥലത്തൊക്കെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓരോരോ പ്രാവശ്യം ഇപ്പോൾ ഫ്ലൈറ്റ് യാത്ര ഉണ്ടായിരുന്നു, 4 വർഷം മുമ്പ് അവരെ ഫ്ലൈറ്റ് കയറ്റി, ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് കയറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഗാലാൻഡായിരുന്നു, ഓരോരോ പ്രാവശ്യം ഓരോരോ ഇതിൽ, അതിന്റെ മുമ്പ് ഊട്ടിയായിരുന്നു, മൈസൂർ, അങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ. എന്തായാലും അബ്ജുദ്, ഈ കുട്ടികളൊക്കെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്, ഈ കെയർ ടേക്കർമാരായ ആളുകളും കയറിയിട്ടുണ്ട്. ഇപ്പൊ സംസാരിച്ചതെന്ന് ഈ പറഞ്ഞ ഏതോ ഒരു ഭക്ഷണ ഇതിൽ നിന്നാണ് പ്രശ്നമായതെന്നാണ് പറയുന്നത്. പോലീസ് എന്തായാലും ഇതിൽ കേസെടുത്ത് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയൊക്കെ എടുത്തു കുറച്ചു മുൻപ്. ഒപ്പം ഈ ബോട്ടുകളിലൊക്കെ പരിശോധിക്കാനും ഈ ഭക്ഷണം കൊടുക്കുന്ന കേറ്ററിംഗ് സർവീസിലൊക്കെ പരിശോധിക്കാനും ഇന്ന് ഭക്ഷ്യവകുപ്പും രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ എന്തായാലും വന്ന് ഇവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടു, വൈകുന്നേരം ആയപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് പറയുന്നത്. ഇനിയിപ്പം ഈ തിരിച്ച് താമരശ്ശേരിക്ക് പോവുകയാണ്. എന്തായാലും കൊച്ചി കാണാൻ വന്ന് ഇത്രയും ദൂരെ നിന്ന് വന്ന ആളുകളാണ് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന് കൊച്ചിയിൽ ഇപ്പം ഇതുപോലൊരു ചികിത്സ തേടി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ വിവരങ്ങൾ നൽകിയത്. പെട്ടെന്ന് ആ കുട്ടികളെ കുറിച്ച് ആലോചിച്ചപ്പോ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു. അവരില്ല ഈ ഒരു വർഷം ആഗ്രഹിച്ചിരിക്കുന്നത് ആ വർഷത്തെ വിനോദയാത്രയ്ക്ക് വേണ്ടിയായിരിക്കും. ഏതെങ്കിലും സ്ഥലത്ത് പോകണം, പുതിയ സ്ഥലങ്ങൾ കാണണം. ആ മനുഷ്യൻ സംസാരിച്ചതും വലിയ സ്നേഹത്തോടെയാണ് കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിച്ചത്, മക്കൾ എന്ന് വിശേഷിപ്പിച്ചാണ് സംസാരിച്ചത്. കൊള്ളാം, അവരിത് ഈ ശ്രമങ്ങൾ തുടരട്ടെ. ഒപ്പം ആ 14 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞാറക്കൽക്കാരൻ ഇത് കാണുന്നുണ്ടെങ്കിൽ സ്വയം വന്ന് നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യട്ടെ.